ഇന്ന് നമ്മൾ ഈ വീടിൻ്റെ ഹോം ടൂറാണ് ചെയ്യുന്നത്. താഴെയും മുകളിലുമായി 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് എക്സ്റ്റീരിയലും ഇൻറ്റീരിയലും അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഏതൊരാളും കണ്ടാൽ തന്നെ പെട്ടെന്ന് ആകർഷിക്കാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ എല്ലാ ഡിസൈൻ വർക്കും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. ബഡ്ജറ്റ് കുറയ്ക്കാനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഡോറ്, ജനവാതിൽ, അതുപോലെ സീലിംഗ് വർക്ക്, ഫ്ലോറിംഗ് വർക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബഡ്ജറ്റ് കുറച്ച് ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾക്ക് കണ്ടാൽ ഒരു നിലക്കും കണ്ടെത്താൻ കഴിയില്ല. അത്രയും മനോഹരമായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അതുപോലെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിവിടുത്തെ ഫ്രണ്ട് ജനവാതിലാണ്. ഈ ജനവാതിൽ സ്റ്റീൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലോണം ബഡ്ജറ്റ്. നിങ്ങൾക്കറിയാം ഒരു മരം കൊണ്ട് ചെയ്യുമ്പോഴും ഒരു സ്റ്റീൽ കൊണ്ട് ചെയ്യുമ്പോഴും എത്രമാത്രം വ്യത്യാസമുണ്ടാവുമെന്നൊക്കെ. അതുപോലെ ഈ മുൻഭാഗത്ത് കാണുന്ന ചുമര്, അത് പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത്. ഓരോ കല്ലിൻ്റെയും അകലത്തിൽ ഓരോ ചെറിയ കട്ടിങ് ചെയ്തിട്ടാണ് ചുമരെല്ലാം, ഫ്രണ്ട് ചുമരെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ചുമര് നല്ലോണം ഷൈനിങ് വരാന് വേണ്ടി പുട്ടിങ് കൂടെ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയൽ വർക്കായതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് പുട്ടിയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ പില്ലർ നോക്കുകയാണെങ്കിൽ ചെറിയ സ്പേസർ ഗ്യാപ്പ് ഇട്ടിട്ട് ചെങ്കല്ല് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഫ്രണ്ട് തറ നോക്കുകയാണെങ്കിൽ തറ 3D എഫക്റ്റ് ചെയ്യുന്ന വാൾട്ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ ഫ്രണ്ട് കുറച്ച് ഭാഗങ്ങളെല്ലാം ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റീൽ ഗ്രേ എന്ന് പറഞ്ഞ ഗ്രാനൈറ്റാണ്. ഡബിൾ ഒട്ടിച്ച് നല്ലോണം ഭംഗിയൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുപോലെ രാത്രിയിലുള്ള ഭംഗിക്കും വേണ്ടി ചെറിയ 4 സ്പോട്ട് ലൈറ്റും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റെപ്പിൻ്റെ അതേ വീതിയിൽ തന്നെ സിറ്റ് ഔട്ടിൻ്റെ അവസാന ഭാഗങ്ങളെല്ലാം ഒരുപോലെ നല്ല വൃത്തിയിൽ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം കാണാമല്ലോ, അത് നല്ലൊരു ഭംഗി വരുത്തും. പിന്നെ ഇവിടുത്തെ ഫ്ലോറിംഗ് എല്ലാം, ഗ്രൗണ്ട് ഫ്ലോറിംഗ് എല്ലാം മാർബിളാണ് ചെയ്തിട്ടുള്ളത്. കട്നി എന്ന് പറഞ്ഞ മാർബിളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഡോറിൻ്റെ കാര്യമൊക്കെ എല്ലാം സ്റ്റീലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലത്തെ ഒരു ഡോറാണിത്. ഈ ഡോറിന് ഏകദേശം വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 35,000 രൂപയാണ്. മരം കൊണ്ട് ചെയ്യുന്നതിന് അപേക്ഷിച്ച് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡോർ തന്നെയാണ് ഈ സ്റ്റീലിൻ്റെ ഡോറ്. ഇപ്പം നിങ്ങൾക്ക് ഡൈനിങ് ഹാള് കാണാമല്ലോ, എന്തൊരു സിമ്പിളാണല്ലേ. അധികമായിട്ട് ഒരു വർക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സീലിങ്ങോ അങ്ങനെ ഒരു വർക്കും, അത് തന്നെ ഒരുപാട് നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റെയർകേസ് കണ്ടില്ല, എന്തൊരു മനോഹരമാണ്. അതുപോലെ സീലിങ്ങിലുള്ള സ്പോട്ട്ലൈറ്റ് ആണെങ്കിൽ തന്നെ അത് ആ കോൺക്രീറ്റിൻ്റെ കൂടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓവറായിട്ട് തന്നെ ഒരുപാട് സ്പോട്ട്ലൈറ്റുകളൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ ഈ ഡൈനിങ് ഹാളിലേക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടി മുകളിൽ ഫർഗോള ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പകൽ സമയത്തും നല്ലോണം വെളിച്ചുണ്ടാവും, ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ കാണുന്ന സോഫ സെറ്റ് നോക്കൂ, എന്തൊരു സിമ്പിളാണല്ലേ. മനോഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്കിപ്പം ഫ്ലോറിംഗ് ആണല്ലോ, ഇതാണ് കട്നി മാർബിൾ. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്തായിട്ട് വാഷ് ബേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പ് ബേസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കാനും വേണ്ടി ഓവർ വലുപ്പത്തിലുള്ള ഡൈനിങ് ടേബിളൊന്നല്ല, ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഡൈനിങ് ടേബിളും കൂടെ ഈ ഡൈനിങ് ഹാളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് റൂമിലേക്ക്, ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് റൂമിലേക്കൊന്ന് കയറി നോക്കാം. ഈ വീടിന് ആകെ 4 റൂമുകളാണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2, ഫസ്റ്റ് ഫ്ലോറിൽ 2. അതിലെ ഗ്രൗണ്ട് ഫ്ലോറത്തെ ഫസ്റ്റ് റൂമിലേക്കാണ് നമ്മൾ കയറുന്നത്. ഈ റൂമാണ് ഇവർ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്നത്. ഓവർ ഡിസൈനൊന്നും ചെയ്തിട്ടില്ല, ഒരു ചെറിയ AC വെച്ചിട്ടുണ്ട്. സ്പോട്ട്ലൈറ്റ് ആണെങ്കിലും ഓവറായിട്ട് കൊടുത്തിട്ടില്ല. മനോഹരമായിട്ട് തന്നെ ഒരുപാട് വർക്കുകളൊന്നുമില്ലാതെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മാസ്റ്റർ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ വരുന്നുണ്ട്. ഒരു സൈഡിലായിട്ട് റെഡിമെയ്ഡായിട്ടുള്ള ഡ്രസ്സിങ് അറേഞ്ച്മെൻ്റ് ചെയ്യാനുള്ള ഒരു സെൽഫും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതൊരു മരം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ വരും എന്നൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇതൊക്കെ തന്നെയാണ് ഈ വീടിനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുന്നത്. ഈ വീടിന് ഏകദേശം
ഇന്റീരിയലും എക്സ്റ്റീരിയലും ഈ വീടിനുള്ളിലുള്ള ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് 26 ലക്ഷം രൂപയാണ് ചിലവായിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ള ഡോറും വെച്ചിട്ടുണ്ട്. ഈ ബാത്റൂമിൽ എല്ലാ ടൈലും 4x2 എന്ന് പറഞ്ഞ ടൈലാണ്. ചുമരാണെങ്കിൽ തന്നെ വെർട്ടിക്കൽ ആംഗിളിലും ഹൊറിസോണ്ടൽ ആംഗിളിലൊക്കെ സ്പേസിലിട്ട് അപ്പോക്സ് ചെയ്ത് മനോഹരമാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാത്റൂമ് 100% ലീക്ക് ഉണ്ടാവില്ല. അതുപോലെ ഈ ബാത്റൂമിൽ യൂറോപ്യൻ ക്ലോസറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാണാമല്ലോ എല്ലാം സിമ്പിളായിട്ട്. ഇനി നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ റൂമിൽ നോക്കാം. സോറി ഫ്രണ്ട്സ്, രണ്ടാമത്തെ റൂം നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഈ വീട്ടിലത്തെ ഒരു ഉമ്മ ആ റൂമിനകത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് ഞാനിപ്പോൾ എല്ലാ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം ഈ റൂമാണ് അത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ആ റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാവരും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന കിച്ചണാണ് നോക്കുന്നത്. പൊതുവായിട്ട് എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് കിച്ചണ്. അപ്പം കിച്ചൺ എങ്ങനെയുണ്ട് കണ്ടപ്പോൾ തന്നെ? സിമ്പിളായിട്ട് നല്ല അതിമനോഹരമായിട്ട് തന്നെ എല്ലാ വർക്കുകളും ചെയ്തിട്ടില്ലേ? ഓരോ സെൽഫും കാര്യങ്ങളും എല്ലാം എന്തൊരു ഭംഗിയാണല്ലേ. നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് തന്നെ ഇവിടുത്തെ അടുപ്പ് കാണണ്ടേ? എല്ലാവർക്കും പൊതുവായിട്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ താല്പര്യമുള്ള ഒരു ഭാഗമാണിത്. അപ്പം നമ്മൾ ഈ അടുപ്പ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് കൊണ്ടാണ് കേട്ടോ. ഫുള്ളായിട്ട് ഗ്രാനൈറ്റാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം ഇവിടെ ഒട്ടിച്ച വാൾ ടൈല് അതും 4x2 ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, വൈറ്റ്. അത് കാണാമല്ലോ മനോഹരമായിട്ട് തന്നെ. ഈ വാൾ ടൈലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു 5 ഇഞ്ചിൽ ഒരു ബ്ലാക്ക് ടൈലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ സെൽഫ് എങ്ങനെയുണ്ട്? മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടില്ലേ? മൾട്ടിവുഡിലാണ്, മൈക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡിൽ ആ പിടുത്തം നോക്കിയേ, സിമ്പിളല്ലേ. അത് നല്ലോണം ഒരു വൃത്തി ഈ എല്ലാ സെൽഫിനും കൊടുക്കുന്നുണ്ട്. കാണാമല്ലോ ഓരോ ഡോറും അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മൾ ഗ്രാനൈറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതൊരു മോഡുലാർ കിച്ചണാണ് കേട്ടോ. അതിൻ്റെ താഴത്തായിട്ട് ഒരുപാട് സെൽഫുകൾ, ഇപ്പം നിങ്ങൾ മുൻപ് കണ്ട അതുപോലെ തന്നെ ഒരുപാട് സെൽഫുകൾ സിമ്പിളായിട്ട് തന്നെ, അതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളും നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക, നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ സെൽഫും മൾട്ടിവുഡും മൈക്കും കൂടിയും കൂടെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്മൂത്ത്നെസ് ഉണ്ട് കേട്ടോ. ഡോർ എല്ലാ സെൽഫുകളും നല്ല സ്മൂത്ത്നെസ് ഉണ്ട്. ഒരു സിങ്കും കൂടെ ഇവിടെ ഉണ്ട്. ഹാൻഡ്മെയ്ഡ് സിങ്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ മുൻപ് ഒരു സിങ്കിനൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു ഹാൻഡ്മെയ്ഡ് സിങ്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ചുമരിലൊടിച്ച ടൈല് സ്പേസിലിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ആംഗിൾ മാത്രമേ സ്പേസിലിട്ട് അപ്പോക്സ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ കിച്ചണിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ നോക്കണ്ടേ. ഈ ഡോറും സ്റ്റീൽ ഡോറാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണല്ലേ. നമുക്ക് ചെതല് പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. ഇത് വാറൻറ്റിയൊക്കെ ഉള്ള ഡോറാണ് കേട്ടോ. നല്ല സ്മൂത്ത് ഉണ്ട് തുറക്കാനും അടക്കാനും. ഒരു റിസ്ക്കൊന്നുമില്ല. നല്ല സ്മൂത്ത്, നല്ല ഭംഗി, ഒരുപാട് കാലം ഈട് നിൽക്കും. മരത്തെ അപേക്ഷിച്ച് അത് നല്ലോണം വിലക്കുറവാണ്. കാരണം ഒരു കാലത്തും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാം. ആ കയറുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ സ്റ്റെയർകേസ് ഒന്ന് കാണേണ്ടതാണ്. എന്തൊരു മനോഹരമല്ലേ. ഓവറായിട്ട് വർക്കുകളൊന്നുമില്ല. സാധാ നോർമൽ സ്ക്വയർ പൈപ്പ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ട് തന്നെ ഇതിൻ്റെ വെൽഡിങ് വർക്കേഴ്സ് ഇത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മരം സ്ക്വയർ പൈപ്പും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സ്റ്റെയർകേസ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ കല്ലാണെങ്കിൽ തന്നെ എന്തൊരു മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് കാണാമല്ലോ. ഓവറായിട്ട് എക്സ്പെൻസീവായിട്ട് ഒന്നും ഇത് ചെയ്തിട്ടില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാഷൊക്കെ വീട്ടിന് ചിലവാകുന്ന ഒരു ഭാഗമാണ് സ്റ്റെയർകേസ് എന്ന് പറയുന്നത്. അതിനു മാത്രമൊന്നും ഈ സ്റ്റെയർകേസിന് ചിലവായിട്ടില്ല. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് ഫസ്റ്റ് ലാൻഡിങ് വരേക്കും മാത്രമാണ് ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ സ്റ്റെപ്പും ടൈല് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വുഡൻ ഫിനിഷ് വരുന്ന ടൈല് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തി.
ഈ ഇൻഡസ്ട്രിയൽ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? നല്ല മനോഹരമായിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സൈഡിലായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിന് നല്ല സോഫ സെറ്റൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ ഡൈനിങ് ഹാളിലേക്ക് നല്ലോണം നമുക്ക് കാണാൻ കഴിയും. താഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ ആ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കും നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? സിമ്പിളായിട്ട് തന്നെ അല്ലേ? അതുപോലെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു തീരുമ്പോൾ അല്ലേ ഈ വീടിനെ കുറിച്ചുള്ള എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്ത ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് മറക്കാതെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തണം കേട്ടോ. അതുപോലെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലോറിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത് 4x2 ടൈലാണ്. ഈ ടൈലെല്ലാം ജോയിൻ ഫ്രീ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഫ്ലോറ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ നല്ല മനോഹരമായിട്ടില്ലേ. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് റൂമെന്ന് കണ്ടു നോക്കാം. ഈ റൂം ഉപയോഗിക്കാനും തുടങ്ങിയിട്ടില്ല. ഒരു പഴയൊരു കട്ടിലുണ്ടായിരുന്നു, അതിപ്പം ഈ റൂമിലേക്ക് എടുത്ത് വച്ചിട്ടുണ്ട്. വേറൊന്നും റൂമിലൊന്നും ചെയ്തിട്ടില്ല, ഫ്ലോറിങ് വർക്കെല്ലാം കഴിഞ്ഞതാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ഓപ്പൺ ഡ്രസ് ഒന്ന് കാണണ്ടേ? പൊതുവെ ഒരുപാട് പേർക്ക് കാണാൻ ആഗ്രഹമുള്ള ഒരു പ്ലേസും കൂടെയാണ് ഈ ഓപ്പൺ ഡ്രസ് എന്ന്. കാരണം ഓപ്പൺ ഡ്രസ്സിൽ നമുക്ക് ഒരുപാട് ഉപയോഗം വരുന്നുണ്ട്. ഓപ്പൺ ഡ്രസ്സിൽ റൂഫിൻ്റെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, എല്ലാം അതിന് വേണ്ടി സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഓറ് വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ റൂം ഒന്ന് നോക്കാം. ആകെ ഈ വീടിനുള്ളത് 4 റൂമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് രണ്ടാമത്തെ റൂമിൽ നോക്കാം. നിങ്ങൾക്ക് ഇവിടുന്ന് ആ താഴേക്കുള്ള ആ സ്റ്റെയർകേസിൻ്റെ ഭംഗി നോക്കിയേ. ആ മരത്തിൻ്റെ ആ ഫിനിഷിംഗ് വർക്ക് ഒരു പ്രത്യേക ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നു. എനിക്കും നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ടാമത്തെ റൂം നോക്കാം, അതായത് ഈ വീടിൻ്റെ 4 റൂം, ഫസ്റ്റ് ഫ്ലോറിലെ 2 റൂം. ഓവർ വർക്കുകളൊന്നും ഈ റൂമിൽ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണല്ലോ. സിമ്പിളായിട്ട് തന്നെ ഒരു കട്ടിൽ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു പഴയൊരു കുഞ്ഞ് അലമാര വെച്ചിട്ടുണ്ട്. സീലിംഗ് വർക്ക് ചെയ്തിട്ടില്ല, കോൺക്രീറ്റിൽ തന്നെ അതിൻ്റെ സ്പോട്ട് ലൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. എന്നാൽ തന്നെ ഈ റൂമിന് ഭംഗിക്ക് യാതൊരു കുറവുമില്ല. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ വിചാരിക്കുന്നു. ഭംഗിക്ക് ഒരു കുറവുമില്ല, എല്ലാം അതിൻ്റെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നടുവിൽ ഫ്ലോറിങ് ടൈല് ജോയിൻ ഫ്രീയായിട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളില്ലേ ഇവിടുത്തെ ജനവാതിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, സ്റ്റീൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു കോൺ ഷേപ്പിൽ മനോഹരമായിട്ട് തന്നെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനും വീടിൻ്റെ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. കാരണം ഒരുപാട് എക്സ്പെൻസീവ് വേണ്ട ആവശ്യമില്ല ഇതിന്. കുറഞ്ഞ ചെറിയൊരു റൈറ്റിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് നല്ല വീട് ചെയ്യാൻ എല്ലാ വർക്കും, അതായത് ഇവിടുത്തെ ഫർണിച്ചർ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു 26 അതായത് 26 ലക്ഷം രൂപ ചിലവായിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ റൂം കണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ഫ്ലോർ രണ്ടാമത്തെ റൂം കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് കാണാം. ഒരു കുഞ്ഞ് സിറ്റ് ഔട്ടാണ് കേട്ടോ, എന്നാൽ നല്ലോണം ഭംഗിയിൽ ചെയ്തിരിക്കുന്നുണ്ട്. ഒരുപാട് സീലിങ്ങിൽ ഒരുപാട് ഫർഗോള വർക്കുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്, താഴത്തെ പില്ലറിനെ പോലെ തന്നെ ലാറ്ററായിട്ട് ചെങ്കൽ കൊണ്ട് തന്നെ അത് കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആഡംബരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ കണ്ടാതൊക്കെ മനസ്സിലായിട്ടാണോ വിചാരിക്കുന്നു. ഈ ഭാഗത്തായിട്ട് നല്ലോണം കാറ്റും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒഴിവ് സമയങ്ങളിൽ വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ് ഈ സിറ്റ് ഔട്ട്. പുറത്തേക്ക് നല്ലോണം കാഴ്ചകളുണ്ട്. നിങ്ങൾ വീടിൻ്റെ മുൻഭാഗത്ത് നിന്ന് കണ്ട ആ ഷോവാളാണിത്, ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഈ ഹോം ടൂറ് പൂർണ്ണമായിരിക്കുകയാണ്. ഈ വീടിൻ്റെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പം ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഇപ്പോഴും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. അത്രയും മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണിത്.
അപ്പം ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം, ബൈ.